മൂവി ട്രാക്കറിൻ്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ത്രില്ലർ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിലും ഇഷ്ടപ്പെട്ടൊരു ഫിലിം വിഭാഗം വേറല്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ പോകുന്നൊരു ഫിലിം തെളുകിൽ നിന്നൊരു ഫിലിമാണ്, അതിവിശേഷിൻ്റെ എവരു. വാട്സ്ആപ്പ് ആഡ് സ്കോഡ് ആം ബേസ് മാർലി ഫ്രം പ്രീമൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്പാനിഷ് ഫിലിം ഇൻവിസിബിൾ ഗസ്റ്റിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് എവരു. ഇതിൻ്റെ ഒരു ബോളിവുഡ് വെർഷൻ കുറച്ച് മുമ്പ് വന്നിരുന്നു. അമിതാഭ് ബച്ചനും തപ്സി പന്നവും മെയിൻ ലീഡിൽ വന്നിട്ടുള്ള ബദല. ഇൻവിസിബിൾ ഗസ്റ്റോ ബദലയോ കണ്ടിട്ടുണ്ടെങ്കിൽ എവരു കാണേണ്ട വലിയ ആവശ്യമൊന്നുമില്ല, കാരണം കുറേ സ്പോയിലർ കണ്ടൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, കുറേ ആംഗിളുകളിൽ ഒറിജിനലുമായിട്ട് കട്ടക്ക് നിൽക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഫിലിമിൽ. സോ ഗൈസ്, വിത്തൌട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ബാഹുബലി സീരീസ് കണ്ട ടൈമിൽ ഞാൻ അധികം അതിവിശേഷിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഭവം ശരിയാണ്, റാണയുടെ മകൻ്റെ ക്യാരക്ടറൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ക്യാരക്ടറായിട്ട് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് സുഹേലിൻ്റെ സജഷനിൽ ഞാൻ ഗൂഢാചാരി, ക്ഷണം ഈ ഫിലിംസൊക്കെ കണ്ടു. അപ്പോൾ മനസ്സിലായി ഇത് ചെറിയൊരു നടനം എന്നല്ലാന്ന്. കാരണം ഒരുപാട് ആക്ടിങ് പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറായിട്ടാണ് എനിക്ക് അതിവിശേഷിനെ തോന്നിയത്. ഞാൻ ഇതുവരെ കണ്ട അതിവിശേഷിൻ്റെ ഫിലിംസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സ്ക്രിപ്റ്റും മേക്കിങ്ങും അതുപോലെ തന്നെ അതിനകത്ത് അതിവിശേഷിൻ്റെ ആക്ടിങ് പ്രിഫറൻസും ഉണ്ട്. സോ എവരുവിലേക്ക് വരുമ്പോൾ ഒരു മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് തന്നെ ചെയ്തിട്ടുണ്ട്. ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കാണ്ട് നമ്മൾ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടോ അതിനും വരെ ഒരു മിസ്റ്ററി ആസ്പെക്ട്സ് കൊടുത്തിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും വന്ന ഒട്ടുമിക്ക സീൻസിലും നമുക്ക് അത്ര പ്രഡിക്റ്റബിളായിട്ട് തോന്നിയില്ല. കാരണം എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻവിസിബിൾ ഗസ്റ്റോ ബദലയോ കണ്ടവർക്ക് കുറച്ചും കൂടി പ്രഡിക്റ്റബിളായിട്ട് തോന്നും എവരുവിനെ. കാരണം അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഒരു റീമേക്ക് ഫിലിം കാണുന്ന എഫക്റ്റും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എവരു മസ്റ്റ് വാച്ചബിളാണ്, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് അതിവിശേഷം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫിലിം മസ്റ്റ് വാച്ചബിൾ തന്നെയാണ്, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. റെജീന കസാൻഡ്രയിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ആ ഒരു ആക്ട്രസിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, റെജീനയിൽ നിന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ. ഫിലിമിൻ്റെ സ്റ്റോറിക്കനുസരിച്ചുള്ള പെർഫോമൻസ് തന്നെയുണ്ട്. സെവൻ എന്ന തമിഴ് ഫിലിമിനെ കുറിച്ച് എല്ലാവർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ ഒരു ഫിലിമിൽ റെജീനയുടെ നല്ല സ്ട്രോങ് ആക്ടിംഗ് ഒക്കെ കാണാൻ സാധിച്ചിരുന്നു. സോ ഈ ഒരു ഫിലിമിലോട്ട് വരുമ്പോൾ അത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്. നവീൻ ചന്ദ്ര കുഴപ്പമില്ല, ഈ ഒരു ഫിലിമിൽ ചെയ്യാൻ നല്ലൊരു റോളൊക്കെ തന്നെയുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട വേറെയും ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്, അവരെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സ്പോയിലർ കണ്ടന്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, എന്നാലും ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും അതിപ്പോൾ ചെറുതാണേലും വലുതാണേലും അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫിലിമിലേക്ക് വരുമ്പോൾ ഒരു മെയിൻ പ്ലോട്ടിൽ ഇങ്ങനെ കടന്ന് കളിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഏതൊരു കേസിൻ്റെ ഒരു സബ്പ്ലോട്ട് കയറി വരുമ്പോൾ പ്രത്യേകിച്ചൊരു ഡീറ്റെയിലിംഗ് കിട്ടുന്നില്ല. ലൈക്ക് ഇത് പറയേണ്ട ആവശ്യം തന്ന് അപ്പോൾ തോന്നും. പിന്നെയും കുറച്ച് സബ്പ്ലോട്ട്സ് വരുന്നുണ്ട്. ഒരു വ്യൂവർ എന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആയാലും സ്റ്റിൽ ഇതൊക്കെ ഒരു ഡോട്ട് ഡോട്ട് കണക്ഷനിലേക്ക് കണക്ട് ചെയ്തെത്തുമ്പോഴത്തേക്കും അത് മെയിൻ പ്ലോട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്തെത്തിക്കുന്നുണ്ട്. തനി ഇൻവിസിബിൾ ഗസ്റ്റ് പോലെ അല്ലെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ളതൊക്കെ ഈ ഫിലിമിലുണ്ട്. അതിനകത്ത് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. എന്തായാലും ഡയറക്ടർ സാറ് നല്ല ഹെവി വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എവരുവിന് നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടെക്നിക്കൽ സൈഡും ഉണ്ട്. നരേഷിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അപ് ടു മാർക്ക് എന്ന് പറയാം. കാരണം അത്രയും ഡീസൻ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. വെങ്കട്ടരാജുടെ ആദ്യ ഫിലിമായിട്ട് കൂടിയും നന്നാക്കി ചെയ്തൊരു ഡയറക്ഷൻ ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മേക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് ഇല്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ഡ്രാമ മൂഡിലുള്ള ത്രില്ലറായിട്ടും കൂടിയും യുവേഴ്സിനെ പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ത്രില്ലർ എന്ന രീതിയിൽ അവസാനം വരെ ട്വിസ്റ്റ് അടിപ്പിച്ച് കൊണ്ടുപോകാൻ ഈ ഒരു ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഫിലിമിൻ്റെ മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ക്യാമറ വർക്കൊക്കെ നന്നായിരുന്നു. എസ്പെഷ്യലി BGM ഒക്കെ ഫിലിമിന് നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.